ഇപ്പോൾ ഹൃദയം മാറ്റി വെക്കൽ അത് എത്രമാത്രം വിജയകരമാണ്? കേരളത്തിൽ വിജയകരമായ സംഗതി. പക്ഷെ അവയവദാനത്തിന് ആൾക്കാർ തയ്യാറാവണം. അതാണ് നമുക്ക് അവയം കിട്ടണം. അത് സമയാസമയം എത്തിക്കണം. നമുക്ക് അതിനുള്ള വിദഗ്ധന്മാരുണ്ട്. അത്തരം ശസ്ത്രക്രിയ നടത്താനുള്ള സൗകര്യങ്ങളുള്ള ആശുപത്രികളുണ്ട്. അത് ശസ്ത്രക്രിയ ചെയ്ത് ഫലപ്രദമാണ് എന്ന് കാണിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. അതുകൊണ്ട് അത് കൂടുതലായിട്ട് വികസിപ്പിച്ച് അതിന് കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ ഈ കാർഡിയോളജി രംഗത്ത് വന്ന ഏറ്റവും വലിയ ചികിത്സാ രംഗത്തെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണ്? എന്തെങ്കിലും പല അഡ്വാൻറ്റേജസും പല മേഖലകളിലുണ്ട്. യെസ്, ഉദാഹരണമായിട്ട് കുട്ടികളുടെ ചികിത്സാ സമ്പ്രദായം, കഞ്ചനിറ്റൽ ഹാർട്ട് ഡിസീസ്, ജന്മനാ വൈകല്യങ്ങൾ, ഹൃദ്രോഗ വൈകല്യങ്ങളിലുള്ള ചികിത്സയ്ക്കൊക്കെ പണ്ട് നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്ന കാലഘട്ടത്തിൽ ഇപ്പോൾ പല കണ്ടീഷൻസും അതിന് ശസ്ത്രക്രിയ ഇല്ലാതെ ചികിത്സിക്കാൻ അതും സാധിക്കുന്നു. യെസ്, മുമ്പ് നമ്മളൊരു ഹൃദയ ശസ്ത്രക്രിയ ഉപയോഗിച്ച് വാൽവ് മാറ്റി വെക്കേണ്ട സാഹചര്യങ്ങൾ അന്ന് ഇപ്പോൾ കുട്ടികളുടെ ആവശ്യമാണെങ്കിൽ അത് ചെയ്യാം. പ്രായപൂർത്തിയായിട്ടുള്ള അഡൾട്സിലുള്ള ഹൃദ്രോഗങ്ങളിൽ വാൽവിലെ ഹാർട്ട് ഡിസീസ് പലതും ശസ്ത്രക്രിയ ഇല്ലാതെ ഇന്ന് ചികിത്സിക്കാം. ഇപ്പോൾ നമ്മുടെ അനന്തപുരി ആശുപത്രിയിൽ ഞങ്ങൾ തന്നെ കഴിഞ്ഞ 3-4 മാസങ്ങൾക്ക് മുമ്പ് അയോട്ടിക് വാൽവ് സ്റ്റിനോസിന് ട്രാൻസ് അയോട്ടിക് വാൽവ് റീപ്ലേസ്മെൻറ്റ്, മുമ്പ് ചെസ്റ്റ് ഓപ്പൺ ചെയ്ത് ഹൃദ്രോഗ സർജൻ അത് ചെയ്യുന്ന ഒരു ഇതായിരുന്നു. ഇപ്പോൾ പല പേഷ്യൻസിനും അതില്ലാതെ ശസ്ത്രക്രിയ ഇല്ലാതെ നമ്മുടെ തൊടയിലെ ആർട്ടറി വഴി അത് ട്രാൻസ് അയോട്ടിക് വാൽവ് റീപ്ലേസ്മെൻ്റ് ചെയ്യാൻ സാധിക്കുന്നു. വളരെ ഫലപ്രദമായൊരു ചികിത്സാ സംബന്ധമായിട്ട് ഇത് ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. മൈട്രൽ റീഗർജിറ്റേഷൻ, മൈട്രൽ വാൽവിൻ്റെ ലീക്ക് അല്ലാതെ മൈട്രൽ വാൽവിൻ്റെ അസുഖം, അത് മുമ്പ് ഇതുപോലെ ശസ്ത്രക്രിയയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് ശസ്ത്രക്രിയ ഇല്ലാതെ ചെയ്യാവുന്ന ഒരു, ഞാൻ ഒരു ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. ഇങ്ങനെ സമഗ്രമായ എല്ലാ മേഖലകളിലും വളരെയധികം പുരോഗമനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനോടൊക്കെ തന്നെ നമ്മൾ അതിൻ്റെ ഒപ്പം ആ പരിശീലനങ്ങൾ നേടി നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലുമുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ പുരോഗമിച്ചിട്ടുള്ള രാജ്യങ്ങളായി US, യൂറോപ്പ് അവിടെയൊക്കെ ആയിട്ട് ഒരു കോമ്പറ്റീഷൻ ലെവലിൽ നമ്മൾ ആ ചികിത്സാ സമ്പ്രദായം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അത് പലതും വിജയിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇന്ത്യയിൽ പല സംഗതികളും ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വിപണിയിൽ ഒരുപാട് ഉപകരണങ്ങളുണ്ട്. ഇപ്പം പ്രഷർ നോക്കുന്നത്, അതുപോലെ ഈ വാച്ചുകളിലെ ഹാർട്ട് ബീറ്റ് അറിയാമെന്നൊക്കെ പറയുന്നത്, ഇതിൽ കൃത്യതയുണ്ടോ? കൃത്യതയില്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ. കൃത്യതയുണ്ട്, അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളതാണ്. സ്വയം ചികിത്സിക്കുന്ന ആൾക്കാരും ഉണ്ടല്ലോ നാട്ടിൽ, അത് അത്രമാത്രം അപകടമാണ്, അപകടകരമാണ്. ഡോക്ടേഴ്സ് പോലും സ്വയം ചികിത്സയ്ക്ക് പോകരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ പെട്ടെന്ന് ആൾക്കാരിൽ ഒരു ശ്വാസം മുട്ടൽ വരുന്നത്, അത് ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കുന്ന ഒരു ലക്ഷണമാണോ? ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു രോഗലക്ഷണമാണ് പെട്ടെന്ന് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുക, നെഞ്ചിടിപ്പ് ഉണ്ടാവുക, നെഞ്ചുവേദന, അല്ലെ പെട്ടെന്ന് കുഴഞ്ഞു വീഴുക, ഇതൊക്കെ ഒരു തളർച്ച അനുഭവപ്പെടുക. അത് ഹൃദയാഘാതം, അതെല്ലാം അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഹൃദയാഘാതത്തിൻ്റെ രോഗലക്ഷണമാണ്. അങ്ങനെ എന്തെങ്കിലും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇതിൽ ഈ രീതിയിലുള്ള ഒരു ഇത് അനുഭവപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ആശുപത്രിയിൽ എത്തുക, ECG എടുക്കുക. ECG ആദ്യം എടുക്കുന്ന ECG മറ്റ് ആശുപത്രിയിൽ മറ്റ് ചികിത്സാ സംവിധാനങ്ങളില്ലെങ്കിൽ അവരുടനെ തന്നെ അടുത്ത ആശുപത്രിയിലേക്ക്, മേജർ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് അവഗണിക്കരുത്. അപ്പോൾ പ്രധാനമായിട്ടും പറയാനുള്ളത് ഈ ഹൃദ്രോഗമാണ് നമുക്ക് മരണകാരണത്തിന് ഏറ്റവും മുൻപന്തി. വേൾഡ് ഹാർട്ട് ഡേയിൽ ഡോക്ടർക്കുള്ള ഒരു ഉപദേശം എന്താ? വേൾഡ് ഹാർട്ട് ഡേയിൽ പറയാനുള്ളതും ഇത് തന്നെയാണ്. ഞാൻ ആദ്യം പ്രതിപാദിച്ചതുപോലെ ഹൃദ്രോഗം വരുന്നത് തടഞ്ഞു നിർത്താനുള്ള എല്ലാ വശങ്ങളും നമ്മൾ അവലംബിക്കുക. അതിൽ പ്രധാനമായിട്ടുള്ളത് ഈ ലൈഫ് സ്റ്റൈൽ, അത് ഹാർട്ട് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, അതിൽ ഡയറ്റ്, എക്സസൈസ്, അമിതഭാരം കുറയ്ക്കുക, ഇതെല്ലാം റിസ്ക് ഫാക്ടേഴ്സായിട്ടുള്ള സ്മോക്കിംഗ് നിർത്തുക, ഹൃദയ നമുക്കുള്ള കൊളസ്ട്രോളിൻ്റെ വാല്യൂ അറിയിക്കുക, കൂടുതലാണെങ്കിൽ കുറയ്ക്കുക, ബ്ലഡ് പ്രഷറിൻ്റെ വാല്യൂ അറിയുക, കൂടുതലാണെങ്കിൽ കുറയ്ക്കുക, ആഹാര രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഇതെല്ലാം അവലംബിച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ശതമാനം റിഡക്ഷൻ, കുറവ് ഹൃദ്രോഗ നിരക്കിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. മാനസിക പിരിമുറുക്കം ഒരു പ്രധാന, കുട്ടികളിൽ വരെ ഉണ്ടാകുന്ന മാനസിക പിരിമുറുക്കം നമ്മളതെല്ലാം കുറയ്ക്കാനുള്ള സാഹചര്യങ്ങൾ കണ്ടെത്തുക. ഓരോരുത്തർക്കും അനുയോജ്യമായ രീതിയിൽ സ്ട്രെസ് കുറക്കാനുള്ള പദ്ധതികളിൽ ഉൾപ്പെടുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ള പ്രധാന കാര്യങ്ങൾ.